ഹലോ ഫ്രണ്ട്സ് വാട്സപ്പ് വെൽക്കം ടു മാജിക് പി എസ് സി എല്ലാവിധ ജോബ് അപ്ഡേറ്റ്സുകളും ദിവസവും സൗജന്യമായി ലഭിക്കാൻ മാജിക് പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ ജസ്റ്റിലേർക്ക് ഇന്നത്തെ ഇരിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സിലാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ എയർമാൻ ആവാം ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ആരംഭിച്ചു കഴിഞ്ഞു ജൂലൈ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ടു ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് വൈ ഗ്രൂപ്പ് എക്സും ഗ്രൂപ്പ് വൈയും ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അവസരം വന്നെത്തിയിരിക്കുന്നത് ഇതിലേക്ക് അൺമാരിഡായിട്ടുള്ള യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ആണ് എർ മേൻ സെലക്ഷൻ ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ അതിൻ്റെ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ള ലിങ്ക് താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ കയറിയിട്ട് ലിങ്കൊക്കെ ഡൗ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക രണ്ട് കാറ്റഗറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രൂപ്പ് എക്സ് ഗ്രൂപ്പ് വൈ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് നോക്കാം പത്തൊമ്പത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും ഒന്ന് ജൂലൈ രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഈ രണ്ട് ഡേറ്റിൻ്റെയും ഉള്ളിൽ രണ്ട് ഡേറ്റും ഇൻക്ലൂഡ് ഇൻക്ലൂസീവ് ആണ് രണ്ട് ഡേറ്റിൻ്റെയും ഉള്ളിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് എക്സ് വിഭാഗ ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പത്താം പ്ലസ് ടു പ്ലസ് ടു പാസ്സായിരിക്കണോ പ്ലസ് ടുവിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ എന്നിവയുള്ള പ്ലസ് ടു ആയിരിക്കണം അതിൽ മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കും ഇംഗ്ലീഷിൽ മാത്രം അൻപത് ശതമാനം മാർക്കും ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു ഇല്ലെങ്കിൽ നിങ്ങൾ ത്രീ ഇയർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർ അതിൽ അൻപത് ശതമാനം മാർക്കോടെ അതിലും ഇംഗ്ലീഷിൽ അൻപത് ശതമാനം മാർക്കിൽ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ സെക്കൻഡായിട്ടുള്ള ട്രെഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് വൈ ഗ്രൂപ്പ് വൈയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക പ്ലസ് ടു പ്ലാ പാസ്സായവർ അൻപത് ശതമാനം മാർക്കിൽ അഗ്രഗ്രേ അഗ്രിഗേറ്റിൽ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഏതെങ്കിലും സ്ട്രീം സബ്ജക്റ്റ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള അൻപത് ശതമാനം മാർക്കിൽ അൻപത് ശതമാനം ഇംഗ്ലീഷിൽ പാസ്സായവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ടു ഇയർ വെക്കേഷണൽ കോഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ബോർഡ്സ് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് നിങ്ങൾക്ക് വേണ്ട മിനിമം ഹൈറ്റ് ആണ് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ചെസ്റ്റ് സാധാരണ ഒരു ചെസ്റ്റ് ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം എന്നാലും ഏകദേശം ഓപ്പറേഷൻ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അൻപത്തഞ്ച് കിലോ വെയ്റ്റും ഉണ്ടായിരിക്കണം നല്ല ഹെൽത്ത് ഉള്ളവരെയാണ് ഇതിലേക്ക് ആവശ്യം ഉള്ളത് ഇനി ഇതിലേക്കുള്ള സാലറി സ്കെയില് നോക്കാം ഗ്രൂപ്പ് എക്സ് കാൻഡിഡേറ്റ്സിന് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കും അതായത് അവരുടെ സക്സസ്ഫുൾ ആയിട്ട് ട്രെയിനിങ് പീരീഡിന് ശേഷം മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ അവർക്ക് സാലറി ലഭിക്കും ഗ്രൂപ്പ് വൈ കാൻഡിഡേറ്റ്സിന് ഇരുപത്താറായിരത്തി തൊള്ളായിരം രൂപ പെർ മന്ത് അവർക്ക് സാലറി ലഭിക്കും അതിൻ്റെ പുറമെ അവർക്ക് മറ്റു അലവൻസുകളും പെർക്സും ഒക്കെ ലഭിക്കാനും ലഭിക്കും പിന്നെ ഈ പോസ്റ്റിലേക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ നല്ല സാധ്യതയുള്ള സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഹയർ പോസ്റ്റിലേക്കൊക്കെ പ്രൊമോഷന് ഒരു പോസ്റ്റാണിത് ഇതിൻ്റെ സീക്സ് സീക്വൻസ് ഓഫ് എക്സാം നോക്കാം ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ മൂന്ന് ത്രീ ഫേസ് ആണ് സെലക്ഷൻ സെലക്ഷൻ പ്രോസസ്സ് ഫസ്റ്റ് ഫേസ് വൺ എക്സാമിനേഷൻ ഉണ്ടാവും പിന്നെ ഫേസ് വൺ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഫേസ് ടു എക്സാമിനേഷൻ ഉണ്ടാവും ഫേസ് ടു ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും ഫിറ്റ്നസ് ടെസ്റ്റും പാസ്സാവർക്ക് ഫേസ് ത്രീയിൽ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാകും അതിനുശേഷമായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നേതിന് ശേഷം എക്സാമിനൊക്കെ ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാകും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ആദ്യത്തെ ഐറ്റമാണ് ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം അത് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പത്ത് പുഷപ്പ് എടുക്കണം പത്ത് സിറ്റപ്പ് എടുക്കണം ശേഷം ഇരുപത് സ്ക്വാഡ്സും എടുക്കണം ഇതെല്ലാം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ ശേഷം അതിനുശേഷമാണ് നിങ്ങൾക്കൊരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് പാസ്സായവർക്കാണ് ഏറ്റവും അവസാനത്തെ മെഡിക്കൽ എക്സാമിനേഷന് വിളിക്കുകയുള്ളൂ മെഡിക്കൽ എക്സാമിനേഷന് ശേഷമായിരിക്കും ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഇതിലേക്കുള്ള എക്സാമിനേഷൻ ഫീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അതിൽ എക്സാമിനേഷൻ ഫീസിൽ ആർക്കും എക്സംഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൽ ചലാനായിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ് ഇതുപോലുള്ള എല്ലാവിധ ജോബ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കാൻ മാജിക് പി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ